വെൽക്കം ടു കാന്റില ഫിസിക്സ് അക്കാഡമി. ഇവരെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജെഫെറ്റിന്റെ, ഐ മീൻ സെറ്റ് ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് ജെഫെറ്റ് എന്ന് പറയുന്നതിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും നമ്മുടെ സെറ്റ് ഫിസിക്സ് ഓൺലൈൻ കോച്ചിങ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും അറിയുവാനായിട്ട് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +9 1 79 94 97 14 19. ക്രാഷ് കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് 5K rupees ആണ്. പിന്നെ വരുന്നത് 10K rupees, പിന്നെ വരുന്നത് 20K rupees. 10K rupees എന്ന് പറയുമ്പോൾ വീഡിയോ ക്ലാസ് തന്നെയായിരിക്കും, ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും, 3 മന്ത് ആയിരിക്കും അതിന്റെ കാലാവധി. 20K rupees എന്ന് പറയുമ്പോൾ 1 ഇയർ അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി പറയാനുള്ളത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജെഫെറ്റ് എന്താണ്, എന്താണ് അതിന്റെ പ്രത്യേകതകൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ആദ്യം തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഒരു ജെഫെറ്റിന്റെ ഒരു സിമ്പൽ ഞാനിവിടെ വരയ്ക്കുകയാണ്. സിമ്പിൾ വരയ്ക്കുന്നു, ദെൻ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു വര, ആരോ മാർക്കും ഉള്ളിലേക്ക് തന്നെയാണ്. ഓക്കെ, ദെൻ ഇവിടെ നിന്നും ഈ ഒരു പോയിന്റ് വരുന്നു. ഇത് എന്ന് പറയുന്നത് എന്താണ്, ഗേറ്റ് ആണ്. ഇത് സോഴ്സ് ആണ്. ദെൻ ഇതിന്റെ ഉള്ളിൽ ഗേറ്റ്, സോഴ്സ്, ഇൻപുട്ട്, വോൾട്ടേജ് ഉണ്ട്. ഈ ഒരു പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യുന്നു. ദെൻ ഇവിടെ ജസ്റ്റ് ആ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് വോൾട്ടേജ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഒരു റിയോസ്റ്റാറ്റ് കണക്ഷൻ കൊടുക്കുന്നു. മൈനസ്, പ്ലസ്, മൈനസ്, പ്ലസ്, മൈനസ്, പ്ലസ് വോൾട്ടേജ് സോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി തരാം ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇതിന് ഇൻബിറ്റ്വീനായിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VDS ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ദെൻ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ID ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ദെൻ ഈ ഒരു പൊസിഷനിലായിട്ട് വീണ്ടും ഒരു ജെഫെറ്റ് മീൻസ് ഒരു റിയോസ്റ്റാറ്റ് കണക്ഷൻ കൊടുക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് പ്ലസ് മൈനസ്, പ്ലസ് മൈനസ്, പ്ലസ് മൈനസ് സർക്യൂട്ട് ഞാനിവിടെ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ നോർമൽ ലെവലിലുള്ള ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ജെഫെറ്റിന്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഔട്ട്പുട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ സാധാരണ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നതിൽ എന്താണ് വരിക, ഡ്രെയിൻ കറന്റ് ID വരുന്നു. ദെൻ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് മാർക്ക് ചെയ്യാണ്. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ VDS ആണ് വരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് ആക്കിയിട്ട് നമ്മൾ എടുക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വോൾട്ടേജ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കിയതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡ്രെയിൻ കറന്റ് ID ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജും തമ്മിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. സോ അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് നേരെ ഇതിനു മുകളിലേക്ക് വരുന്നു. പിന്നെ അതെന്തായിട്ട് മാറുന്നു, സാച്ചുറേഷൻ ലെവലിൽ എത്തിയതിന് ശേഷം ഇതേപോലെ സ്ട്രൈറ്റ് ലൈനിൽ പോകുന്നു. സോ ഇവിടുത്തെ വോൾട്ടേജ് മീൻസ് ഐ മീൻ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ 1 വോൾട്ട് ഇടുക, അത് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളിവിടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഐഡിയ. ദെൻ ഇവിടെ നിന്നും ഈ ഗ്രാഫിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാനായിട്ടും സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇതിനെ ഇങ്ങോട്ടൊരു മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്കതിനെ VP എന്ന പേരിൽ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെ IDSS എന്ന പേരിലും മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ മുകളിലേക്ക് വരച്ചിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ നിന്നും നേരെ താഴേക്ക് ഞാൻ ഇവിടെ ഇതിന്റെ ഗ്രാഫ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഈ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിനെ പറയുന്ന പേരാണ് VDS മാക്സിമം, അതായത് മാക്സിമം ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നു. ഈ ഗ്രാഫിന്റെ ഈ ഒരു പോർഷനെ പറയുന്ന പേരാണെന്ത്
ബ്രേക്ക് ഡൗൺ എന്ന പേരിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, എന്താ പറയാന്? ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നു. ഈ ഒരു പൊസിഷനിലെ മറ്റൊരു പ്രത്യേകത, വി ജി എസ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക, സീറോ എന്ന പേരിലും റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി ഇതിലെ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഓരോന്നിന്റെ പേരുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വി പി എന്ന് പറയുകയാണെങ്കിൽ ആ വി പിനെ പറയുന്ന പേരാണെന്ത് പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്നാണ് നമ്മൾ പറയാ. എന്താണ് പറയാ? പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നു. ഇനി അടുത്തതായിട്ട് ഇതിലുള്ളത് എന്താണ്? ഐ ഡി എസ് എസ് ആണ്. ഐ ഡി എസ് എസിനെ പറയുന്ന പേരാണ് ഷോർട്ട് ഗേറ്റ് സോഴ്സ് സോറി ഗേറ്റ് ഡ്രെയിൻ കറന്റ് ഗേറ്റ് ഡ്രെയിൻ കറന്റ് എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ കാണുന്ന ഈ വി ജി എസ് എന്ന് പറയുന്ന ഈ ഒരു വോൾട്ടേജ് ഉണ്ടല്ലോ, വി ജി എസ് ഈക്വൽ ടു സീറോ എന്ന് പറയാം, അല്ലെങ്കിൽ വി ജി എസ് ഓഫ് എന്ന പേരിലും പറയാം. അതിനെ പറയുന്ന പേരാണ് ഗേറ്റ് സോഴ്സ് കട്ട് ഓഫ് വോൾട്ടേജ് ഗേറ്റ് സോഴ്സ് കട്ട് ഓഫ് വോൾട്ടേജ് എന്ന പേരിലാണ് ഈ ഒരു പോർഷന് അറിയപ്പെടുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന പേരിൽ നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കാം. ഇനി ഇവിടെ നമുക്ക് വേറൊരു ഗ്രാഫും കൂടി ഉണ്ട്. ആ ഗ്രാഫും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് നമുക്ക് ഇവിടെ ചോദിച്ചിരുന്നു, ഈ വോൾട്ടേജ് വി ജി എസ് ആണ്, ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് മൈനസ് വി ജി എസ് ആണ്, ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഐ ഡി ആണ്. അപ്പൊ ഈ ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ഫോം ചെയ്യും. ഈ പെർട്ടിക്കുലർ വോൾട്ടേജിന് ഐ ഡി എസ് എസ് എന്ന് പറയാം. ഈ ഒരു വോൾട്ടേജിന് നമുക്ക് വി ജി എസ് ഓഫ് എന്ന പേരിലും റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഗ്രാഫില് ഐ ഡിയും വി ഡി എസും തമ്മിലാണ് നമ്മൾ ഗ്രാഫ് വരച്ചത്. ഇവിടെ ഐ ഡിയും വി ജി എസും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഗ്രാഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഗ്രാഫ് അങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ള ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ജെഫെറ്റിന്റെ അതുമായി ബന്ധപ്പെട്ട് തിയറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. സോ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്കിനി ചെയ്യണം. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് ഈ തിയറി കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല, ജസ്റ്റ് അതൊക്കെ എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് അറിഞ്ഞാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് മുഴുവനും എന്താണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ന്യൂമറിക്കൽ സെഷൻസ് ആണ്. അത് വീഡിയോസ് മുഴുവനും അൺലിസ്റ്റഡ് വീഡിയോസ് ആയിരിക്കും. ഓൺലൈൻ സ്റ്റുഡൻസിന് മാത്രമായിരിക്കും അത് കാണാനായിട്ട് സാധിക്കുക. പുതിയൊരു വീഡിയോ മറ്റ് വീണ്ടും കാണാം.